അപ്പൊ നമുക്കിന്ന് ഒരു കുളിച്ചിൻ കണ്ടല്ലോ. കുളിച്ചിൻ എന്ന് പറയുമ്പോ ആരും തെറ്റു ധരിക്കരുത്, നമ്മുടെ കാഞ്ചമ്മയുടെ കുളിച്ചിൻ. ഞാൻ ടർക്കി ഒക്കെ ആയിട്ട് നിക്കുന്നത്. അപ്പൊ എല്ലാരും പരാതി പറയുന്നുണ്ടായിരുന്നു കാഞ്ചമ്മയുടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ നമുക്കിന്ന് കാഞ്ചമ്മയുടെ ഒരു കുളിച്ചിൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കാഞ്ചമ്മ എടുത്തോട്ട് പോവാണക്കാൻ വെച്ചിരിക്കുവാണേ. അപ്പൊ നമുക്ക് അവർക്ക് കുളിപ്പിക്കാനുള്ള വെള്ളം എടുത്ത് ഇങ്ങനെ കുളിക്കാൻ നമ്മൾ വിളിച്ചോണ്ട് വന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മൾ നിർത്തുവാണെങ്കിൽ അവള് അഴുക്ക് വെള്ളത്തിൽ കുളിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കുളിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവളെ കുളിപ്പിക്കാം. കുളിച്ചീൻ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ പോക്കണേ. അവളെ കുളിച്ചീൻ കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊത്തി ഓടിക്കും. വെള്ളം വെച്ച് കൊടുത്താ മതി, നമ്മുടെ കാലി വന്ന് കൊത്തിയിട്ട് ചോദിക്കും. ഇപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് പൊന്നി എന്ന് പറയുമ്പോ അവള് പൊന്നു പൊന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമുക്ക് അവളെ കുളിപ്പിക്കാം. കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഒരാള് വന്നിട്ടുണ്ടേ. അപ്പൊ ദേ നമുക്ക് വെള്ളം എടുക്കാം. അവള് അഴുക്ക് വിളക്കി പോയി കുളിക്കും, അതവിടെ ശീലമായി പോയി. വെള്ളം കുറവാണ്, അവളാ വെള്ളം എടുത്തേ. രാത്രി മാത്രമേ ഇതിൽ ഇടത്തുള്ള മുറിയിലൊക്കെ ആവുമ്പോ അവിടെ എന്തെങ്കിലും, അതുകൊണ്ട് ഒരാളാടെ മേടിച്ചതാണ്. ഇതിപ്പോലെ ഇവള് കഴുകി വെച്ചിരിക്കുവാ, എന്ന ഡെയിലി കഴുകണം. പകല് നമ്മളിങ്ങനെ തുറന്നു വിട്ടേക്കും, രാത്രി മാത്രമേ കൊടുക്കില്ല. രാത്രി ഉറങ്ങാൻ ഇതിനകത്താണ് കയറി കിടക്കുന്നത്. ദേ ഈ ഒരു ഡെപ്പ ഉണ്ടോ, അതിനകത്ത് സൺലൈറ്റ് അടിക്കാൻ വേണ്ടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാഞ്ചിന്റെ കുളിച്ചിൻ കാണാം. നമ്മളെ നിന്ന അവള് നമ്മളെ കൊത്തി ഓടിക്കും, അതുകൊണ്ട് നമ്മൾ കാണാനുള്ള സൗകര്യത്തിന് കഞ്ചു ഈ കഞ്ചു നമുക്ക് വെയിലത്ത് നമ്മൾ കുളിക്കുന്നത് ഇഷ്ടമല്ല. ദേ കയറി അമ്മയുടെ തോളാൻ കുളിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ താഴോട്ട് അത് വെള്ളം കുറവാ, കുറച്ച് വെള്ളം ഒഴിപ്പിച്ചു കുളിക്കാൻ പറയുമ്പോ അവിടെ വെള്ളം കുടിക്കുന്നു. നമുക്ക് വെള്ളം കുടി മാത്രമേ ഉള്ളൂ, ഒന്നും തിന്നത്തില്ല, വെള്ളം കുടി മാത്രം. Thank you.
പോയി വരൂ, നീ വരൂ. അപ്പോഴത്തേക്ക് ഞാൻ ഈ ടർക്കി ഒന്ന് വിരിച്ചിടട്ടെ. അവസാനിക്കുകയാണ്. വീണ്ടും കാഞ്ചമ്മയുടെ വീഡിയോസും നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരെ